ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ. ടോപ്പ് ടെൻ മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ലോകത്തിലെ ഒട്ടുമിക്ക പാമ്പുകൾക്കും വിഷമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള പാമ്പുകളുടെ കടിയേറ്റാൽ ഒരിക്കലും മരണം സംഭവിക്കില്ല. എന്നാൽ ആ ഒരു കാരണം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ പാമ്പുകളും വിഷമില്ലാത്തതാണെന്ന് കരുതി നടന്നാൽ അത് നിങ്ങൾക്ക് മുട്ടൻ പണി തരും. നിങ്ങൾക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത അത്ര വിഷമുള്ള പാമ്പുകൾ നമ്മുടെ ലോകത്തിലുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ടോപ്പ് ടെൻ മലയാളം ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്താലോ. നമ്പർ 10, സോ സ്കെയിൽഡ് വൈപ്പർ. സോ സ്കെയിൽഡ് വൈപ്പർ അഥവാ ചുരുട്ട മണ്ഡലിയാണ് ലോകത്തിലെ ഏറ്റവും വിഷമേറിയ പാമ്പുകളിൽ 10-ാം സ്ഥാനത്തുള്ളത്. അണലിവർഗത്തിൽപ്പെട്ട ഒരു വിഷപ്പാമ്പാണ് ചുരുട്ട മണ്ഡലി. പാറക്കെട്ടുകളിൽ കാണപ്പെടുന്ന ഈ വിഷപ്പാമ്പുകൾ ഇന്ത്യ, ചൈന, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. മൂർഖന്റെ വിഷത്തേക്കാൾ 5 ഇരട്ടി വീര്യമുണ്ട് ഈ പാമ്പിന്റെ വിഷത്തിന്. ചുരുട്ട മണ്ഡലിയുടെ കടിയേറ്റാൽ വിഷം രക്തത്തെയാണ് പ്രധാനമായും ബാധിക്കുക. ഈ വിഷപ്പാമ്പിന്റെ കടിയേറ്റാൽ കടിയേറ്റ ഭാഗത്ത് രക്തസ്രാവം ആരംഭിക്കുകയും ശരീരമാസകലം വേദനയ്ക്കൊപ്പം മോണയിൽ നിന്ന് രക്തം പുറത്തേക്ക് വരികയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ കടിയേറ്റ ആൾ പലതവണ രക്തം ഛർദ്ദിക്കുകയും ചെയ്യും. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ല എങ്കിൽ സോ സ്കെയിൽഡ് വൈപ്പറിന്റെ കടിയേറ്റ ആൾക്ക് ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത 100%. ഇന്ത്യയിൽ പാമ്പുകടിയേറ്റുള്ള മിക്ക മരണങ്ങൾക്കും കാരണം സോ സ്കെയിൽഡ് വൈപ്പറാണ്. നീളം കുറവാണെങ്കിലും അവർ വളരെ ദേഷ്യക്കാരും അക്രമകാരികളുമായ പാമ്പുകളാണ്. നമ്പർ 9, റസൽ വൈപ്പർ. അണലിവർഗത്തിൽപ്പെട്ട മറ്റൊരു വിഷപ്പാമ്പായ റസൽ വൈപ്പർ അഥവാ ചേനത്തണ്ടനാണ് ഈ ലിസ്റ്റിൽ 9-ാം സ്ഥാനത്തുള്ളത്. പൊതുവെ അണലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാമ്പുകൾ കുറ്റിക്കാടുകളിലും പുൽമേടുകളിലുമാണ് സാധാരണയായി കാണപ്പെടുന്നത്. ചേനയുടെ തണ്ടിൽ കാണുന്ന തരം അടയാളങ്ങൾ ഇവയുടെ ശരീരത്തിൽ കാണുന്നതിനാലാണ് ചേനത്തണ്ടൻ എന്ന പേര് ലഭിച്ചത്. ഇവയുടെ വിഷത്തിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ഹീമോടോക്സിൻ എന്ന പദാർത്ഥം രക്തപര്യായന വ്യവസ്ഥയെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ചേനത്തണ്ടന്റെ കടിയേറ്റ ആളുകളുടെ രക്തം കട്ട പിടിക്കാൻ തുടങ്ങുകയും തന്മൂലം ഒന്നിലധികം അവയവങ്ങൾ പ്രവർത്തനരഹിതമാകുകയും ചികിത്സ ലഭിക്കാത്ത പക്ഷം വെറും 45 മിനിറ്റിനുള്ളിൽ അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. റസൽ വൈപ്പറിന്റെ കടിയേറ്റ് ഇന്ത്യയിൽ മാത്രം ഓരോ വർഷവും 1000 കണക്കിന് മരണങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ ഇരയെ ആക്രമിക്കുന്ന ഈ പാമ്പുകൾ എത്രമാത്രം അപകടകാരിയാണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ 8, ടൈഗർ സ്നേക്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷമുള്ള പാമ്പായ ടൈഗർ സ്നേക്കാണ് ഈ ലിസ്റ്റിലെ അടുത്ത വിഷപ്പാമ്പ്. ടാസ്മാനിയ പോലുള്ള തീരദേശ ദ്വീപുകൾ ഉൾപ്പെടെ ഓസ്ട്രേലിയയുടെ തെക്കൻ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വളരെ വിഷമുള്ള ഈ പാമ്പുകൾ വെള്ളത്തിന്റെ സാമീപ്യമുള്ള പ്രദേശങ്ങളിൽ മാത്രമേ കാണപ്പെടാറുള്ളൂ. കടുവയുടെ ശരീരത്തിൽ ഉള്ളതുപോലെയുള്ള വരകൾ ശരീരത്തിലുള്ളതിനാലാണ് ഈ പാമ്പിനെ ടൈഗർ സ്നേക്ക് എന്ന് വിളിക്കുന്നത്. ഇവയുടെ വിഷത്തിൽ ന്യൂറോടോക്സിൻ, കോയാഗുലന്റ്, ഹീമോലിസിൻ, മയോടോക്സിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഈ പാമ്പ് കാലിലോ കഴുത്തിലോ കടിച്ചാൽ ശരീരം തളർന്ന് രക്തപ്രവാഹം കുറയുകയും ധാരാളം വിയർക്കുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് മറുമരുന്ന് നൽകിയില്ല എങ്കിൽ 70%ത്തോളമാണ് ടൈഗർ സ്നേക്കിന്റെ കടിയേറ്റാൽ മരണസാധ്യത. അപകടകാരിയാണെങ്കിലും ടൈഗർ സ്നേക്ക് മനുഷ്യരിൽ നിന്നും അകന്നു നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന പാമ്പാണ്. കുടുങ്ങിപ്പോയെന്നും രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലെന്നും തോന്നുമ്പോൾ മാത്രമേ അവ മനുഷ്യരെ ആക്രമിക്കാറുള്ളൂ. നമ്പർ 7, ഫിലിപ്പൈൻ കോബ്ര. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പുകളിൽ ഒന്നായി കരുതപ്പെടുന്ന ഫിലിപ്പീൻസ് കോബ്രയാണ് ഈ ലിസ്റ്റിൽ 7-ാം സ്ഥാനത്തുള്ളത്. ഇരയെ കടിക്കുന്നതിന് പകരം 3 മീറ്റർ അകലെ നിന്നുപോലും ഇരയുടെ മേൽ വിഷം എറിയുമെന്നതാണ് ഫിലിപ്പീൻസ് കോബ്രയുടെ ഏറ്റവും വലിയ സവിശേഷത. ശ്വാസകോശത്തെയും ഹൃദയത്തെയും നേരിട്ട് ബാധിക്കുന്ന ന്യൂറോടോക്സിക് വിഷമാണ് ഫിലിപ്പീൻസ് കോബ്രയുടെ ശരീരത്തിലെ വിഷം. ഫിലിപ്പീൻ കോബ്രയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ ശരീരം തളർന്നു പോകുകയും ശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയും തുടർന്ന് ഹൃദയാഘാതം ഉണ്ടാകുകയും ചെയ്യും. ഫിലിപ്പീൻസ് ദ്വീപിൽ കാണപ്പെടുന്ന ഫിലിപ്പീൻ കോബ്രകൾ സാധാരണയായി തവളകൾ, എലികൾ തുടങ്ങിയ ജീവികളെയാണ് ഭക്ഷണമാക്കുന്നത്. നമ്പർ 6, റാറ്റിൽ സ്നേക്ക്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിഷമുള്ളതും അക്രമകാരികളുമായ പാമ്പാണ് റാറ്റിൽ സ്നേക്കുകൾ. ഈ പാമ്പുകളുടെ വാലറ്റത്തായി കാണപ്പെടുന്ന ചിലമ്പിൽ നിന്നാണ് ഇവയുടെ പേര് ഉത്ഭവിച്ചത്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ദക്ഷിണ കാനഡ മുതൽ മധ്യ അർജന്റീന വരെയുള്ള ഭാഗത്താണ് റാറ്റിൽ സ്നേക്കുകൾ കാണപ്പെടുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തെയും ഉത്തര മെക്സിക്കോയിലെയും മരുഭൂമികളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. എലികളും ചെറിയ പക്ഷികളും മൃഗങ്ങളും മറ്റുമാണ് ഇവയുടെ ഭക്ഷണം. ഇരയെ ഞെരുക്കിക്കൊല്ലുന്നതിന് പകരം വിഷം കുത്തിവെച്ച് വരുതിയിലാക്കിയ ശേഷമാണ് അവയെ റാറ്റിൽ സ്നേക്കുകൾ അകത്താക്കുന്നത്. രസകരമായ ഒരു കാര്യം, റാറ്റിൽ സ്നേക്കുകളുടെ കുഞ്ഞുങ്ങൾക്ക് അവയുടെ മാതാപിതാക്കളെക്കാൾ വിഷമുണ്ടായിരിക്കുമെന്നതാണ്.
റാറ്റിൽ സ്നേക്കുകളുടെ കടിയേറ്റതിന് 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ മറുമരുന്ന് നൽകിയിരിക്കണം. അല്ലാത്ത പക്ഷം മനുഷ്യന് ആ ഹീമോടോക്സിക് വിഷം അതിജീവിക്കാൻ പ്രയാസമാണ്. നമ്പർ 5, കിങ് കോബ്ര. കിങ് കോബ്ര അഥവാ രാജവെമ്പാലയാണ് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളുടെ കൂട്ടത്തിൽ 5-ാം സ്ഥാനത്തുള്ളത്. 13 അടി മുതൽ 15 അടി വരെ നീളമുള്ള രാജവെമ്പാലയുടെ ശരീരത്തിലുള്ളത് ന്യൂറോടോക്സിൻ എന്ന വിഷമാണ്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ വിഷപ്പാമ്പ് കൂടിയാണ് രാജവെമ്പാല. തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന കിങ് കോബ്രകൾക്ക് 20 വർഷത്തോളം ആയുസ്സുണ്ടെന്നാണ് പറയപ്പെടുന്നത്. രാജവെമ്പാലയുടെ കടിയേറ്റ് കൃത്യമായ ചികിത്സ ലഭിക്കാത്ത പക്ഷം കടിയേറ്റ് 30 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കാം. ഗബൂൺ അണലി എന്ന ഒരു ഇനം പാമ്പ് കഴിഞ്ഞാൽ ഇരയുടെ ദേഹത്തേക്ക് ഒറ്റത്തവണ ഏറ്റവും അധികം വിഷം കുത്തിവെക്കുന്നത് രാജവെമ്പാലയാണ്. അങ്ങനെ ഒറ്റത്തവണ ഇരയുടെ മേൽ കുത്തിവെക്കുന്ന വിഷത്തിന് 20 മനുഷ്യരുടെയോ ഒരു ആനയുടെയോ ജീവൻ അപഹരിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യരിൽ നിന്നും പൊതുവെ അകലം പാലിക്കുന്ന ഈ വിഷപ്പാമ്പുകൾ ഗത്യന്തരമില്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ മനുഷ്യരെ ആക്രമിക്കാറുള്ളൂ. വിഷപ്പാമ്പുകളടങ്ങുന്ന മറ്റ് നാഗങ്ങളെയാണ് പ്രധാനമായും രാജവെമ്പാല ഭക്ഷണമാക്കുന്നത്. നമ്പർ 4, ബെൽച്ചേഴ്സ് സീ സ്നേക്. നിങ്ങൾ ഇതുവരെ നേരിട്ട് കാണാനിടയില്ലാത്ത ഒരു വിഷപ്പാമ്പാണ് ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലും വടക്കൻ ഓസ്ട്രേലിയയിലും കാണപ്പെടുന്ന ഒരു അപകടകാരിയായ കടൽ വിഷപ്പാമ്പാണ് ബെൽച്ചേഴ്സ് സീ സ്നേക്. 1000 മനുഷ്യരെ കൊല്ലാൻ ബെൽച്ചർ സീ സ്നേക്കിന് ഏതാനും തുള്ളി വിഷം മതിയാകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കടലിൽ കാണപ്പെടുന്നതുകൊണ്ട് ഈ വിഷപ്പാമ്പ് മനുഷ്യന് അത്ര ഭീഷണി ഉയർത്താറില്ല. മനുഷ്യ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനാണ് ഈ കടൽ വിഷപ്പാമ്പിന് താൽപര്യം. മത്സ്യബന്ധനത്തിനിടയിൽ വലയിൽ കുടുങ്ങുന്ന ബെൽച്ചേഴ്സ് സീ സ്നേക്കിന്റെ ആക്രമണത്തിന് ഇരയാകുന്നത് കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ്. നമ്പർ 3, ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്നാണ് ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്. മധ്യ ഓസ്ട്രേലിയയിലും ന്യൂ ഗിനിയയിലും കണ്ടുവരുന്ന കൊടും വിഷമുള്ള ഈ പാമ്പുകളുടെ വിഷത്തിന്റെ 14,000-ൽ ഒരു ഭാഗം മാത്രം ഒരു മനുഷ്യനെ കൊല്ലാൻ പര്യാപ്തമാണെന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ കണ്ണുകൾക്ക് മുന്നിൽ ഇരുട്ടു വീഴുകയും ശരീരത്തിൽ കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കടിയേറ്റ ഭാഗത്ത് നിന്നും രക്തമൊഴുകുകയും ചെയ്യും. ഈസ്റ്റേൺ ബ്രൌൺ സ്നേക്കിന്റെ കുട്ടികളും വളരെ അപകടകാരികളാണ്. അവയുടെ വിഷം മനുഷ്യജീവൻ അപഹരിക്കാൻ കഴിവുള്ളതാണ്. ഓസ്ട്രേലിയയിലെ പാമ്പ് കടിയേറ്റ മരണങ്ങളിൽ 60% ഈസ്റ്റേൺ ബ്രൌൺ സ്നേക്കുകളുടെ കടിയേറ്റതുമൂലമാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്പർ 2, ബ്ലാക്ക് മാമ്പ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പാമ്പ് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് മാമ്പയാണ് ഈ ലിസ്റ്റിലെ 2-ാം സ്ഥാനക്കാരൻ. മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിൽ ഇരയെ പിന്തുടരുന്ന ഈ പാമ്പുകൾ ഇരയെ 10 മുതൽ 12 തവണ വരെ കടിക്കുകയും ഇരയുടെ ശരീരത്തിൽ ഒരു സമയം 400 മില്ലിഗ്രാം വരെ വിഷം കുത്തിവെക്കുകയും ചെയ്യും. ഇങ്ങനെ കുത്തിവെക്കുന്ന വിഷത്തിന് 400 മനുഷ്യരുടെ ജീവനപഹരിക്കാനുള്ള കരുത്തുണ്ട്. ആഫ്രിക്കയിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത്. രസകരമായ ഒരു കാര്യം, ഈ പാമ്പിന്റെ പേര് ബ്ലാക്ക് മാമ്പ എന്നാണെങ്കിലും ഇവയ്ക്ക് കറുത്ത നിറമല്ല എന്നതാണ്. അവയുടെ നിറം ഇളം തവിട്ട്, ഒലിവ് പച്ച, ചാരനിറം എന്നിവയാണ്. വാസ്തവത്തിൽ ബ്ലാക്ക് മാമ്പയുടെ വായുടെ ഉൾഭാഗം കറുത്തതായതുകൊണ്ടാണ് അവയ്ക്ക് ബ്ലാക്ക് മാമ്പ എന്ന പേര് ലഭിച്ചത്. നമ്പർ 1, ഇൻലാൻഡ് തായ്പാൻ. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പ് അതാണ് ഇൻലാൻഡ് തായ്പാൻ. വെസ്റ്റേൺ തായ്പാൻ, സ്മോൾ സ്കെയിൽഡ് സ്നേക്, ഫിയർ സ്നേക് എന്നീ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. മധ്യപൂർവ്വ ഓസ്ട്രേലിയയിലെ ഊഷര പ്രദേശങ്ങളിലാണ് ഈ വിഷപ്പാമ്പുകൾ കൂടുതലായി കാണപ്പെടുന്നത്. ഇൻലാൻഡ് തായ്പാന്റെ ഒരു കടിയിൽ 100 മില്ലിഗ്രാം വരെ വിഷം അടങ്ങിയിട്ടുണ്ടെന്നും ആ വിഷം ഏകദേശം 100 പേരെ കൊല്ലാൻ പര്യാപ്തമാണ് എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. വിഷത്തിന്റെ കാഠിന്യം കണക്കാക്കുവാൻ എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഇവയുടെ വിഷം കടൽപാമ്പുകളെക്കാൾ മാരകമാണെന്ന് കണ്ടെത്തിയത്. മനുഷ്യന്റെ ഹൃദയഭിത്തികളിൽ ഏറ്റവും മാരകമായ ആഘാതമേൽപ്പിക്കുവാൻ ഇവയുടെ വിഷത്തിന് കഴിയും. കടിയേറ്റ ശേഷം ഉടനെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ 30 മുതൽ 45 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കടിയേറ്റ ആൾ മരിക്കാനിടയാകും. ഇൻലാൻഡ് തായ്പാൻ പാമ്പുകൾ വളരെ ഒറ്റപ്പെട്ട ആവാസ സ്ഥലങ്ങളിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ ഇവയ്ക്ക് മനുഷ്യരുമായി സമ്പർക്കം തീരെ ഇല്ലാത്തതിനാൽ മനുഷ്യർക്ക് ഏറ്റവും അപകടകരമായ പാമ്പുകളിൽ ഒന്നായി ഇൻലാൻഡ് തായ്പാനെ കണക്കാക്കാറില്ല. അപ്പോ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളായിരുന്നു ഇവ. ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏത് പാമ്പാണ് നിങ്ങൾക്ക് കൂടുതൽ അപകടകാരിയായി തോന്നിയതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ Top 10 മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.